എല്ലാവർക്കും ലച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക ചമ്മന്തിയും കൊറിയാണ്ടർ ചമ്മന്തിയുമാണ്. നെല്ലിക്ക ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ ആദ്യം പറയണത്. ഒരു 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇവിടെ, അത് കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാന്താരി മുളകാണ് എടുക്കുന്നത്, അതൊരു 9 എണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 വേപ്പിലയുടെ പകുതി, പിന്നെ ഉപ്പ്, ഇത്രയുമാണ് നെല്ലിക്ക ചമ്മന്തിക്ക് വേണ്ടത്. കൊറിയാണ്ടർ ചമ്മന്തിക്ക് വേണ്ടത് മല്ലിയില ഒരു പിടി, ഒരു വലിയ കൈപ്പിടിയിലാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് നാളികേരം, വേപ്പില, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായിട്ട് നമുക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാം. നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഷുഗർ ലെവൽ കുറയ്ക്കും, അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. പിന്നെ ഹൃദ്രോഗത്തിനെതിരായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ ഇത് വർദ്ധിപ്പിക്കും. അപ്പോൾ പച്ചയ്ക്ക് നെല്ലിക്ക തിന്നാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിച്ചോളും, കുട്ടികൾക്കായാലും ഇഷ്ടമാവും. ഇപ്പോൾ നമുക്കായാലും നെല്ലിക്ക പച്ചയ്ക്ക് തിന്നണേലും ടേസ്റ്റി ആയിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാമല്ലോ. ഇപ്പം ഞാനിവിടെ മിക്സിയിലാണ് ചമ്മന്തി തയ്യാറാക്കണത്. പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും അമ്മിക്കല്ലിലാണ് അരയ്ക്കാറ്, അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെല്ലാം എളുപ്പത്തിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്കിത് മിക്സിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നെല്ലിക്കയിട, അത് കഴിഞ്ഞിട്ട് ഉള്ളിയും മുളകും, 1 കഷ്ണം ഇഞ്ചിയിട, എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തേക്കണത്. വേപ്പില 2 എണ്ണം ഇട്ടു. ഇനി ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം, എരിവ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് എരിവും ഉപ്പും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ നാളികേരം ഇട്ട് അടിക്കുന്നുള്ളൂ. പകുതി നാളികേരമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്, അതായത് 1/2 കപ്പ് ഉണ്ടാവും. ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനും കുറച്ച് മുമ്പ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കഴിക്കുന്നതിനും തൊട്ട് മുമ്പ് മാത്രം ചമ്മന്തി ആക്കി എടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ കുറച്ച് മാറ്റം വരും, അതുകൊണ്ടാണ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ഇനി നമുക്ക് മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത മല്ലിയില ജാറിലേക്ക് ഇടുക. മുളകും ഒന്ന് കട്ട് ചെയ്യണം, വലിയ മുളകായതുകൊണ്ട് കേട്ടോ. അതും ഇഞ്ചിയും അതിലിടുക. കറിവേപ്പിലിടുക, ഉപ്പിടുക, ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് നാളികേരം ചേർക്കാം. നാളികേരം ഇട്ട് കൊടുക്കുക അതിലേക്ക് ബാക്കിയുള്ളത്. വീണ്ടും ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പൊ നമ്മുടെ മല്ലിയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മല്ലിയില ചമ്മന്തിയും നെല്ലിക്ക ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ എന്തായാലും നമ്മൾ അരിയണേലും തൊട്ട് മുമ്പായിട്ട് കുറച്ച് നേരം വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെക്കണം, പ്രത്യേകിച്ച് മല്ലിയിലൊക്കെ. ഈ ചമ്മന്തിയുടെ രണ്ടിൻ്റെയും ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്കിത് രണ്ടും ഒരുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായെന്നറിയാൻ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം.
അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.